ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു മലയാളം മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആൻസർ കീ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോയുടെ ഒന്നാമത്തെ പാർട്ടിന്റെ വീഡിയോയുടെ ലിങ്ക് കാരണമൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വർഷം നടന്നിരിക്കുന്ന മോഡൽ എക്സാമിനേഷന്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ കടക്കുന്ന എനിക്ക് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നോക്കുന്നത് പ്ലസ് ടു മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനെയും എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കുന്നത് അതേപോലെ ആൻസർ ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ ഏത് രൂപത്തിലാണ് എന്നീ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോഡൽ ആൻസറും കൂടി അവിടെ പറയുന്നതാണ് അപ്പോൾ അവിടെ ഓരോ ക്വസ്റ്റ്യനിക്കും ഓരോ മോഡൽ ആൻസറുകൾ പറയുകയും അപ്പോൾ അവിടെ പറയുന്ന ആ ഒരു ആൻസറും കാര്യങ്ങളും ഒക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ ഒരു ആൻസറുമായിട്ട് തുലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് A+ മലയാളത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മലയാളം മോഡൽ ക്വസ്റ്റ്യന്റെ പാർട്ട് 2 വീഡിയോയുടെ നോക്കാൻ വേണ്ടി പോകുന്നത് 19-ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതേപോലെ അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ 19-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മോഷണം തേങ്ങ എന്നീ രചനകൾക്ക് വായനക്കാരിൽ ചിരി ഉണർത്താൻ സാധിക്കുന്നുണ്ടോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു മോഡൽ ആൻസർ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത് ആക്ഷേപഹാസ്യത്തിന് നല്ലൊരു ഉദാഹരണമാണ് അയ്യപ്പ പണിക്കരുടെ മോഷണം എന്ന കവിത വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്ന ചോദ്യത്തോടെയാണ് കവിത ആരംഭിക്കുന്നത് വെറുമൊരു മോഷ്ടാവ് എന്ന പ്രയോഗത്തിലൂടെ മോഷണത്തെ ലഘൂകരിക്കാനുള്ള ശ്രമം കാണാം കവിതയുടെ അവസാനത്തിലെ ചട്ടങ്ങളെ മാറ്റാനുള്ള ആഹ്വാനം ഏറെ രസകരമാണ് മോഷണത്തെ അവകാശമാക്കി മാറ്റാനുള്ള മുദ്രാവാക്യം വായനക്കാരിൽ ചിരി ഉണർത്തുന്നു വലിയ കള്ളങ്ങൾ ചെയ്യുന്നവർ മാന്യന്മാരായി വിരസുന്ന കാലത്ത് തന്റെ ചെറിയ മോഷണങ്ങൾ അവകാശമായി കള്ളൻ കാണുന്നു അയുക്തി മൂലമുണ്ടാകുന്ന ഹാസ്യമാണ് ചെറിയോൻ കെ ചെറിയോന്റെ തേങ്ങ എന്ന കവിതയിൽ കാണുന്നത് എല്ലാം കണ്ടത്തിൽ ദേവസ്യയുടെ തലയിൽ ഒരു പെരുന്തൻ തേങ്ങ വീണു അയാളുടെ തലയല്ല തകർന്നത് തേങ്ങയാണ് അതുകൊണ്ട് ദേവസ്യ ചിരിയടക്കാനായില്ല ചിരിച്ച് ചിരിയടക്കാനാവാതെ ദേവസ്യ മരിച്ചു പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഈ യുക്തിയില്ലായ്മയാണ് വായനക്കാരിൽ ചിരി ഉണർത്തുന്നത് ജീവിതം യുക്തിക്ക് അതീതമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത് എന്ന ഗുണപാഠം കൂടി ചേർത്ത് വെച്ചിരിക്കുന്നു അത് വായനക്കാരെ ചിരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഒരു ആൻസറായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് 20-ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പുലിക്കോട്ടിൽ ഹൈദറിന്റെ വെള്ളപ്പൊക്കാമല മറിയക്കുട്ടിയുടെ കത്ത് എന്നീ കൃതികളെ കുറിച്ച് ലഘു വിവരണം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മോഡൽ ആൻസർ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം അപ്പോൾ അതിന്റെ ഒരു മോഡൽ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത് മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ ഏറെ ജനപ്രീതി നേടിയ എഴുത്തുകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ തന്റെ കൃതികളിൽ കേരളീയതയ്ക്ക് നൽകിയ സ്ഥാനം കൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത് അദ്ദേഹത്തിന്റെ സമകാലികരായ മാപ്പിളപ്പാട്ട് രചയിതാക്കൾ അറേബ്യൻ ചരിത്രവും ഇസ്ലാമികേത വൃത്തവും കാൽപ്പനിക ലോകവും അവതരിപ്പിച്ചപ്പോൾ ഹൈദർ സ്വന്തം മണ്ണിന്റെ അഥവാ കേരളത്തിന്റെ കഥയാണ് പറഞ്ഞത് ഹൈദർ തന്റെ കൃതികളിൽ കേരളീയതയ്ക്ക് നൽകിയ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു കൃതിയാണ് വെള്ളപ്പൊക്കാമല 1961 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കമാണ് വെള്ളപ്പൊക്കാമല എന്ന കൃതിയിലെ പ്രതിപാദ്യം കേരളത്തിൽ വന്ന നാശത്തെക്കുറിച്ച് അദ്ദേഹം ഇതിൽ പറയുന്നുമുണ്ട് അതേപോലെ തന്നെ തന്റെ മണ്ണിൽ ഉണ്ടായ നാശം അദ്ദേഹത്തെ വേദനിപ്പിച്ചു ആ വേദനയാണ് അദ്ദേഹം വെള്ളപ്പൊക്കാമലയിൽ അവതരിപ്പിക്കുന്നത് ഇനി അദ്ദേഹത്തിന് അടുത്തൊരു പാരഗ്രാഫിലായിട്ട് എഴുതുന്നത് സാമൂഹ്യ പരിഷ്കരണം ആയിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളിലെ മുഖ്യ കാഴ്ചപ്പാട് അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു സ്ത്രീകളുടെ ഉന്നമനം സ്ത്രീകൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി അവതരിപ്പിച്ചു അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രചനയാണ് മറിയക്കുട്ടിയുടെ കത്ത് ബെല്ലാരി ജയിലിൽ കഴിയുന്ന തന്റെ ഭർത്താവ് തന്നെ സംശയിക്കുന്നതിൽ നൊമ്പരപ്പെട്ട മറിയക്കുട്ടി തന്റെ നിരപരാധിത്വം സങ്കടവും വിവരിച്ചുകൊണ്ട് തന്റെ ഭർത്താവിന് അയക്കുന്ന കത്താണ് മറിയക്കുട്ടിയുടെ പാട്ട് മറിയക്കുട്ടിയുടെ നൊമ്പരം വായനക്കാരുടെ കണ്ണുകൾ നനയ്ക്കുകയും അദ്ദേഹത്തിന് ഹൃദയത്തിൽ ചെന്ന് തട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ വെള്ളപ്പൊക്കാമല അദ്ദേഹത്തിന് മറിയക്കുട്ടിയുടെ കത്ത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആൻസറുകളായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത 21-ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പരസ്യങ്ങളെയും പ്രചാരണ യജ്ഞങ്ങളെയും ഒന്നടങ്കം അവിശ്വസനീയമെന്നും
അനഭിലഷണീയം എന്നും പരിഗണിക്കുന്നത് അത്ര ശരിയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരസ്യങ്ങളും പ്രചാരണ യജ്ഞങ്ങളും മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഘടകവും വിഭവങ്ങളുമാണ്. മാധ്യമങ്ങളിലെ അനിവാര്യ ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ പരസ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ അതിശയോക്തിയില്ലാത്ത പരസ്യവും പ്രചാരണവും വളരെ വിരളമാണ്. അപ്പോൾ ഏത് പരസ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിലൊരു അതിശയോക്തി ഉണ്ടാകും. അതോടുകൂടി തന്നെ ഈ അതിശയോക്തിയുടെ മേമ്പടി ഉള്ളത് കൊണ്ട് തന്നെ പരസ്യങ്ങളെയും പ്രചാരണ യജ്ഞങ്ങളെയും ഒന്നടങ്കം അവിശ്വസനീയമെന്നും അനഭിലഷണീയമെന്നും പറഞ്ഞ് പലപ്പോഴും തള്ളിക്കളയാറുമുണ്ട്. പക്ഷെ എല്ലാ പരസ്യങ്ങളും പ്രചാരണ യജ്ഞങ്ങളും അതിശയോക്തപരമായ വിവരങ്ങൾ ആവണമെന്നില്ല. ശുചിത്വപാലനം, രോഗപ്രതിരോധം, പുകവലിയുടെയും മദ്യപാനത്തിനും ദോഷഫലങ്ങൾ, ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടതിന്റെയും കൃത്യമായി നികുതി അടക്കേണ്ടതിന്റെയും ആവശ്യകത, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിൽ പരസ്യങ്ങളും പ്രചാരണങ്ങളും വഹിക്കുന്ന പങ്ക് വലുതാണ്. അതുകൊണ്ട് തന്നെ ഇവയെ അതിശയോക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും തള്ളിക്കളയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് 22 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒന്നര പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയപ്പെടുന്നത് 6 മാർക്ക് വീതമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ 22-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാമൂഹിക ജീവിതം, സാംസ്കാരിക വിനിമയം, സർഗാത്മക ആവിഷ്കാരം, ഭരണഭാഷ, കോടതി ഭാഷ, ബോധന മാധ്യമം എന്നീ തലങ്ങളെ മുൻനിർത്തി മാതൃഭാഷയ്ക്ക് നൽകേണ്ട പ്രാധാന്യത്തെ പറ്റി വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ മോഡൽ ആൻസർ നമുക്ക് നോക്കാം. സാമൂഹിക ജീവിതം, സാംസ്കാരിക വിനിമയം, സർഗാത്മക ആവിഷ്കാരം, ഭരണഭാഷ, കോടതി ഭാഷ, ബോധന മാധ്യമം എന്നീ തലങ്ങളിലെല്ലാം മാതൃഭാഷയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സാമൂഹിക ബന്ധങ്ങളുടെ നിലനിൽപ്പിന്, ആശയവിനിമയത്തിന്, സാംസ്കാരിക വിനിമയത്തിന് ശക്തി പകരുന്ന സ്രോതസ്സാണ് മാതൃഭാഷ. ഒരു ഭാഷ നശിച്ചു പോകുമ്പോൾ കേവലം ഒരു ഭാഷക്കപ്പുറം ഒരു സംസ്കാരം നശിച്ചു പോകുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു സമൂഹം ഉപയോഗിച്ചിരുന്ന വാക്കുകൾ, പാട്ടുകൾ ഒക്കെ അതോടെ അപ്രത്യക്ഷമാകുന്നു. ഭാഷയ്ക്ക് നൽകേണ്ട കരുതൽ, സ്ഥാനം, പ്രാധാന്യം എന്നിവ ഇവയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് കുട്ടി കേൾക്കുന്ന ശബ്ദങ്ങൾ അവന്റെ വൈകാരിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ചിന്താശക്തി, ആശയരൂപീകരണം, ഭാവനയുടെയും സർഗാത്മകതയുടെയും വളർച്ച എല്ലാത്തിനും അടിസ്ഥാനം മാതൃഭാഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബോധന മാധ്യമം എന്ന നിലയിൽ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല മാതൃഭാഷാ പഠനം പ്രൈമറി തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ബോധന മാധ്യമം മാതൃഭാഷ ആകുന്നതോടെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനാകും, ക്രിയാത്മകമാക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിനൊരു ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു മോഡലായിട്ട് ആൻസർ എഴുതുകയാണെങ്കിൽ എന്തായാലും 6 മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് 23-ാമത്തെ മറ്റൊരു ക്വസ്റ്റ്യാണ് പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ അച്ഛനമ്മമാരുടെ സ്വഭാവ സവിശേഷതകൾ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു മോഡൽ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ മോഡൽ ആൻസർ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ, ടോട്ടോ, ജോവൽ എന്നീ 2 കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന മാർക്കിസിന്റെ കഥയാണ് പ്രകാശം ജലം പോലെ എന്നത്. മാജിക്കൽ റിയലിസത്തിന് മികച്ച ഉദാഹരണമായി ഈ കഥയെ പല നിരൂപകന്മാരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാഡ്ജിനെ ഇന്ത്യസ് എന്ന തുറമുഖ നഗരത്തിൽ നിന്നും മാൻഡ്രിഡ് എന്ന പരിഷ്കൃത നഗരങ്ങളിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടവരാണ് ടോട്ടോയും ജോവലും. പരീക്ഷയിൽ നല്ല ഗ്രേഡ് വാങ്ങിയാൽ തുഴവെള്ളം വാങ്ങിത്തരണമെന്ന നിർദ്ദേശം അവർ മാതാപിതാക്കൾക്ക് മുൻപിൽ വെക്കുന്നു. പുഴയോ കടലോ ഇല്ലാത്ത മാൻഡ്രിഡ് എന്ന പരിഷ്കൃത നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലെ 5-ാം നിലയിൽ താമസിക്കുന്ന ഈ കുട്ടികളുടെ ആവശ്യം വിചിത്രമാണെങ്കിലും രക്ഷിതാക്കൾ അത് സാധിച്ചു കൊടുക്കുന്നു. കുട്ടികളുടെ ആഗ്രഹങ്ങൾ വേഗം സാധിച്ചു കൊടുക്കുന്നയാളാണ് അച്ഛൻ. എന്നാൽ കുട്ടികളുടെ സ്വഭാവം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അമ്മ ചിലപ്പോഴൊക്കെ ഇതിനെ എതിർക്കുന്നു. കഥയുടെ തുടക്കത്തിൽ കുട്ടികൾ തുഴവെള്ളം വാങ്ങിത്തരാൻ ആവശ്യപ്പെടുമ്പോൾ അമ്മ പറയുന്നത് വെള്ളം തുഴയാൻ ഇവിടെ ഷവറിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ സ്കൂളിൽ ഉയർന്ന ഗ്രേഡ് വാങ്ങുമ്പോൾ ഭാര്യയോട് പറയാതെ അച്ഛൻ അവർക്ക് വെള്ളം വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ വെള്ളത്തെ ഏണിപ്പടികൾ വഴി കുട്ടികൾ മുകളിലെത്തിക്കുമ്പോൾ പപ്പ പറയുന്നത് കൊള്ളാം, അഭിനന്ദനങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെ 1-ാം സെമസ്റ്ററിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികളുടെ സമ്മാനം വാങ്ങിയാൽ ആഴങ്ങളിൽ മുങ്ങാനുള്ള ഉപകരണങ്ങൾ വാങ്ങിത്തരണമെന്ന് കുട്ടികൾ വീണ്ടും ആവശ്യപ്പെടുന്നു. അങ്ങനെ വർഷാവസാന മാതൃകാ വിദ്യാർത്ഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് പാകത വന്നതിന്റെ തെളിവാണെന്ന് പപ്പ പറയുമ്പോൾ അത് സത്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് അമ്മ പറയുന്നത്. ഈ കഥയിലെ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ഒരുപോലെ ശ്രദ്ധാലുക്കളാണെങ്കിലും സമീപനത്തിൽ വ്യത്യസ്തരാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രകാശം ജലം പോലെ
ഇവിടെയാണ് എന്ന കഥയിലെ അച്ഛനമ്മമാരുടെ സ്വഭാവ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് 24-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദൈവദശകത്തെ മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടി സമകാലിക സാഹചര്യത്തിലുള്ള പ്രാധാന്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു മോഡൽ ആൻസർ നമുക്ക് നോക്കാം, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. അപ്പോൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകരിൽ പ്രധാനിയുമായിരുന്നു ശ്രീ നാരായണ ഗുരു. അദ്ദേഹം ശിവഗിരി മഠത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് ദിവസവും പ്രാർത്ഥനാ സമയത്ത് ചൊല്ലുന്നതിന് വേണ്ടി എഴുതിയ ഗാനമാണ് ദൈവദശകം. ദൈവദശകത്തിന്റെ ഏതെങ്കിലും ദൈവത്തെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന രീതിയല്ല കാണുന്നത്. മുഴുവൻ ലോക ജനതക്കും ഒരുമിച്ച് നിന്ന് അഭയം തേടാവുന്ന ഒരു ദൈവമാണ് ഇവിടെ ഉള്ളത്. നാമരൂപത്തിലുള്ള ഒരു പ്രത്യേക പേര് പറയാതെ എല്ലാവർക്കും സ്വകാര്യമായ ദൈവമേ എന്ന് മാത്രമാണ് ഗുരു സംബോധന ചെയ്യുന്നത്. അതേപോലെ തന്നെ എല്ലാവരുടെയും ദൈവം ഒന്നാണെന്ന സൂചന ഇവിടെ തെളിഞ്ഞു കാണാം. എന്നെ രക്ഷിക്കണമേ എന്നല്ല പറയുന്നത്, ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന തനിക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണെന്ന സങ്കല്പമാണ് ഗുരുവിന് ഉള്ളത്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ അന്നവും വസ്ത്രവും യാതൊരു മുട്ടും കൂടാതെ തന്ന് ഞങ്ങളെ രക്ഷിച്ചു പോരുകയും ധന്യരാക്കുകയും ചെയ്യുന്ന നീയൊന്നു മാത്രമാണ് ഞങ്ങൾക്ക് തമ്പുരാനായിട്ടുള്ളത് എന്നും ഗുരു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജാതിയുടെയും മതത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിന്റെയും പേരിൽ നടക്കുന്ന കലാപങ്ങളും അതേപോലെ തന്നെ ദുരഭിമാന കൊലകളും പതിവാരിക്കുന്ന വർത്തമാന സമൂഹത്തിൽ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവ ആഴത്തിൽ ഉൾക്കൊള്ളേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ഓരോ വ്യക്തിയുടെയും കടമയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ദൈവദശകത്തെ മറ്റുള്ള പ്രാർത്ഥനകളിൽ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ. ഇനി അടുത്ത 25-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവിന്റെ ധർമ്മ സങ്കടം എന്ന നിലയിൽ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു മോഡൽ ആൻസർ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ, പലതരത്തിലുള്ള വായനകൾ സാധ്യമായ ഒരു കഥയാണ് പി പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം. ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവിന്റെ ധർമ്മ സങ്കടം കഥയിൽ കേന്ദ്ര പ്രമേയമായി കടന്നു വന്നിരുന്നു. മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവിലേക്ക് നട്ടുച്ചക്ക് വിയർത്തുകുതിച്ചെത്തുന്ന ദിവാകരൻ സ്വന്തം മാതാപിതാക്കളുടെ ചിത്രമാണ് അന്വേഷിക്കുന്നത്. തെരുവിന്റെ ഇരുഭാഗത്തുമുള്ള കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന അസംഖ്യം ചായപ്പടങ്ങളിൽ തന്റെ വേണ്ടപ്പെട്ടവരെ തിരഞ്ഞ് നിരാശനാവുകയാണ് ദിവാകരൻ. ഉൽപ്പന്നങ്ങളുടെ പെരുക്കത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവായി ദിവാകരൻ മാറുന്നു. കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന അസംഖ്യം ചിത്രങ്ങൾ ദിവാകരനെ അന്താളിപ്പിക്കുന്നു. ഫോട്ടോ തിരയുമ്പോൾ ദിവാകരനെ അനുഭവപ്പെടുന്ന പരിഭ്രമവും നിരാശയും ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രാപ്പകൽ ഭേദമില്ലാതെ എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്ന കടകളിലെ എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത ഉൽപ്പന്നങ്ങളുടെ പെരുക്കം ദിവാകരനെ പരിഭ്രമിപ്പിക്കുകയും അതേപോലെ നിരാശനാക്കുകയും ചെയ്യുന്നു. ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ തനിക്ക് വേണ്ടപ്പെട്ട ചിത്രങ്ങൾ ഏതെന്നറിയാതെ ദിവാകരൻ കുഴഞ്ഞു പോകുന്നു. ചായപ്പടങ്ങൾക്ക് കൂടുതൽ മിഴിവേകാൻ കച്ചവടക്കാർ അവരവരുടെ ഭാവനയിലനുസരിച്ച് കടകളിൽ നിറച്ച കൃത്രിമമായ വെളിച്ചവും ദിവാകരനെ അന്താളിപ്പിക്കുന്നുണ്ട്. സമുദ്രം പോലെ പടർന്നു കിടക്കുന്ന ഛായാചിത്രങ്ങളുടെ പെരുക്കം ദിവാകരന്റെ ആത്മവിശ്വാസം ഉലക്കുകയും ദിവാകരനെ തളർത്തുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ തന്നെ ദിവാകരൻ മറന്നുപോയി എന്ന് കഥാകൃത്ത് കഥയിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇങ്ങനെ ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവിന്റെ ധർമ്മ സങ്കടം അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ വളരെ കൃത്യമായിട്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത 26-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നളനിലപരാധം പോൽ ഉണ്ടെന്നാകിലും കുലനാരിക്കരുത് കോപം പോൽ വ്യവസ്ഥാപിതമായ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി വേണം സ്ത്രീ ജീവിക്കാൻ എന്ന അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു മോഡൽ ആൻസർ നമുക്ക് നോക്കാം, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അപ്പോൾ അതിന്റെ ഒരു മോഡൽ ആൻസർ ആയിട്ട് സഹധർമ്മിണി എന്ന പദമാണ് ഭാര്യ എന്ന വാക്കിന് പകരം ഭാരതീയ പുരാണങ്ങളിൽ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത്. ഭർത്താവിനൊപ്പം ധർമ്മം ചെയ്ത് ജീവിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഭർത്താവിന്റെ ധർമ്മങ്ങളിൽ അയാൾക്ക് കൂട്ടാളിയായാണ് ഭാര്യ എന്ന ചിന്തയാണ് നമ്മുടെ പുരാണങ്ങൾ പ്രചരിപ്പിച്ചത്. അത് തന്നെയാണ് നമ്മുടെ കുലനാരി സങ്കല്പത്തെ രൂപപ്പെടുത്തിയതും. സ്ത്രീരത്നങ്ങൾ എന്ന് നമ്മുടെ പുരാണങ്ങൾ കൊണ്ടാടിയവരെല്ലാം പുരുഷാധികാരത്തിന്റെ താന്തോന്നിത്തരത്തിന് വഴങ്ങിക്കൊടുത്തവരും അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചവരുമാണ്. അതേപോലെ തന്നെ ആ ദുരനുഭവങ്ങൾ ക്ഷമയോടെ അംഗീകരിച്ച് അനുഭവിക്കുക തങ്ങളുടെ ധർമ്മമാണെന്ന് വിശ്വസിച്ചവരുമാണ് അവർ. സീതയും പാഞ്ചാലിയും ഗാന്ധാരിയും കുന്തിയും ശീലാവതിയും ശകുന്തളയും ദേമന്തിയും എല്ലാം പുരുഷാധികാരത്തിന്റെ നടപ്പുശീലങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തവരാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതത്തിൽ നളന്റെ വാക്കുകളായി കേശിനി പറയുന്ന നളനില്ലപരാധം പോൽ എന്ന വാക്കുകളിൽ മുഴങ്ങുന്നതും ഈ നടപ്പുശീലം തന്നെയാണ്. നളൻ തെറ്റ് ചെയ്താൽ പോലും കുലനാരിയായ ദേമന്തി കോപിക്കരുത് എന്ന വ്യവസ്ഥയിൽ പെണ്ണിനെ കുടുക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അവളുടെ കുലനാരിതത്വത്തിന് ചേരുകയും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാവ്യശലകം എന്ന് പറയപ്പെടുന്നത് ഉണ്ണിവാര്യരുടെ നളചരിതത്തിൽ നളന്റെ വാക്കുകളായി കേശിനി പറയുന്ന വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത 27-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നല്ല നാരായിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും
വെള്ളത്തെ വെടിഞ്ഞു പാലം എന്നതുപോലെ ഈ വരികളിലെ ആശയത്തെ ദയാബായിയുടെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് വെച്ച് ഒരു ലഘു പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രഭാഷണം തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രഭാഷണം തയ്യാറാക്കേണ്ടത് മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകയാണ് ദയാബായി എന്ന മേഴ്സി മാത്യു. കന്യാസ്ത്രീയാവാൻ ആഗ്രഹിച്ച ഉന്നത ബിരുദധാരിയായ ദയാബായി തനിക്ക് ലഭിക്കുമായിരുന്ന ഉയർന്ന ഉദ്യോഗവും ജീവിത സാഹചര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് തൻ്റെ ജീവിതം ദുരിതമനുഭവിക്കുന്നവർക്കായി മാറ്റിവെച്ചത്. ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ അലട്ടുകയും അതേപോലെ തന്നെ സുഖപ്രദമായ സാഹചര്യങ്ങളിൽ തനിക്ക് ജീവിക്കാൻ കഴിയുകയില്ലെന്നും തിരിച്ചറിയുകയും ചെയ്ത സവിശേഷ വ്യക്തിത്വത്തിന് ഉടമയാണ് യഥാർത്ഥത്തിൽ ദയാബായി. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അവരിൽ ഒരാളായാൽ മാത്രമേ തന്നെ അംഗീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദയാബായി അവരുടെ വേഷവും ഭാഷയും ഭക്ഷണ രീതിയും സ്വീകരിച്ച് അവരിൽ ഒരാളായി തീരുകയാണ് ചെയ്തിരിക്കുന്നത്. ആരോരും തിരിഞ്ഞു നോക്കാത്ത ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുകയും നിരന്തരം ചൂഷണത്തിനും പീഡനത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തു ദയാബായി. ദയാബായിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇരുളടഞ്ഞ ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതത്തിൽ വെളിച്ചം പരത്തുകയും അവരുടെ ജീവിതം ഉയർത്താൻ സഹായിക്കുകയും ചെയ്തു. ദയാബായിയുടെ ആത്മകഥയുടെ പേരാണ് പച്ചവിരൽ എന്നാണ് അവരുടെ ആത്മകഥയുടെ പേര്. അതേപോലെ തന്നെ നല്ല നാരായിപ്പവൻ നല്ലതേ ഗ്രഹിച്ചോടും വെള്ളത്തെ വെടിഞ്ഞു പാലമെന്നതുപോലെ എന്ന എഴുത്തച്ഛന്റെ വരികളെ സാധൂകരിക്കുന്ന നിരവധി സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളാണ് ദയാബായിയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നത്. അതിലൊന്നാണ് ആരും ഏറ്റെടുക്കാനും ശുശ്രൂഷിക്കാനും തയ്യാറാകാതിരുന്ന നിലാരംബരായ ഒരു വൃദ്ധനെ അവർ ഏറ്റെടുക്കുന്ന സന്ദർഭം. അവശനായ വൃദ്ധനെ തന്റെ കൂടെയുള്ള ആരും പരിചരിക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ ദയാബായി അദ്ദേഹത്തെ കൈവിടുന്നില്ല. താൻ കൂടി കൈവിടിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിചരണം ആരും ഏറ്റെടുക്കില്ല എന്ന് മനസ്സിലാക്കിയ ദയാബായി അദ്ദേഹത്തിന്റെ ശുശ്രൂഷ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ഇത്തരത്തിൽ സഹായം ആവശ്യമുള്ളവരെ ചേർത്ത് നിർത്തുകയും സഹായിക്കുകയും ചെയ്ത നിരവധി സന്ദർഭങ്ങൾ ദയാബായിയുടെ ജീവിതത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രസംഗമോട് അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ദയാബായിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത 28-ാമത്തെ ക്വസ്റ്റ്യനാണ്, പാരിസ്ഥിതിക അവബോധം വളർത്തുന്ന കവിതയാണ് കിരാതവൃത്തം എന്ന പ്രസ്താവനയോട് സാധുത പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു മോഡൽ ആൻസർ നമുക്ക് നോക്കാം. അതുപോലെ അതിന്റെ മോഡൽ ആൻസർ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. അപ്പോൾ കിരാതവൃത്തം എന്ന കവിത കടമ്മനിട്ടയുടെ രൗദ്രസുന്ദര കവിതയാണ് യഥാർത്ഥത്തിൽ കിരാതവൃത്തം. പെറ്റുകിടക്കുന്ന പുലിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ കവിതയിൽ വന്യമായ ഒരു മാതൃബിംബം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ തരിശാക്കപ്പെട്ട തന്റെ ആവാസ വ്യവസ്ഥയിൽ നെഞ്ചുനീറി നിൽക്കുന്ന കാട്ടാളന് ഉള്ളിൽ അടങ്ങാത്ത പകയുണ്ട്. നെഞ്ചത്ത് രോഷത്തിന്റെ പന്തം കത്തിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ്. പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് ചടുലമാക്കുന്ന കവിതയിൽ ജഡമായി പോയ മലയും ആകാശവും കണ്ട് കാട്ടാളൻ നടുങ്ങുന്നു. ആകാശ വിസ്തൃതിയുള്ള തന്റെ പൈതൃകം ശ്മശാനമായിരിക്കുന്നു. ഭൂമിയുടെ മാരടങ്ങളായ മലകൾ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടപ്പോഴുണ്ടായ പ്രകൃതിയുടെ കനൽ വിളി ചാട്ടുവിളിയായി കാട്ടാളന്റെ നെഞ്ചിൽ തരക്കുന്നു. മഴനീരിനായി കാത്തിരിക്കുന്ന കാട്ടാളന്റെ പൂർവ്വകാല നിലവുകളും സൗന്ദര്യാത്മകതയുമാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ പച്ചപ്പും അതേപോലെ തന്നെ മുത്തങ്ങപ്പുല്ലും നിലാവിന്റെ കളമെഴുത്തുപാട്ടും തുളസിക്കാടും പ്രകൃതിയുടെ തളത്തിലലിഞ്ഞ കാടത്തത്തിന്റെ നൃത്തവും കാട്ടാളനിൽ നഷ്ടബോധം ഉണർത്തുന്നുണ്ട്. തേൻകുടു തേടിപ്പോയ പൂക്കൊടു നിറക്കാൻ പോയ കുഞ്ഞുങ്ങളുടെ തിരോധാനം കാട്ടാളനിൽ തീരെ വേദനയായിത്തീരുകയും ചെയ്യുന്നുണ്ട്. ആ വേദന പ്രതികാരമായി മാറുന്നു. മനുഷ്യൻ പ്രകൃതിയിൽ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതിയും ഒരിക്കൽ പ്രതികരിക്കും എന്ന തിരിച്ചറിവ് ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. വികസനത്തിന്റെ പേരിൽ നടത്തുന്ന ആസൂത്രിതമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും അനധികൃത കയ്യേറ്റങ്ങളും ഭൂമിയെ വേദനിപ്പിക്കുന്നതിന്റെ ഫലമാണ് പ്രളയമായും ഭൂകമ്പമായും ഒക്കെ നമ്മെ പിന്തുടരുന്നത്. അമ്മയായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കാട്ടാളനിലൂടെ കവി നമ്മോട് പറയുന്നുമുണ്ട്. ശുദ്ധീകരണത്തിലൂടെ ഭൂമിയുടെ ഉർവരത വീണ്ടെടുക്കുന്ന പുതിയ സ്വപ്നം കാട്ടാളനിൽ ദുഃഖശമനം ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ പാരിസ്ഥിതിക അവബോധം വളർത്തുന്ന കവിതയാണ് കിരാത വൃത്തം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും പാരിസ്ഥിതികമായിട്ട് ഒരു അവബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു കവിതയാണ് കിരാത വൃത്തം. ഇനി അടുത്തായിട്ട് 29-ാമത് ക്വസ്റ്റ്യൻ ആണ്, അരങ്ങിൽ വരാത്ത അഗ്നിവർണ്ണനെ കുറിച്ച് മറ്റു കഥാപാത്രങ്ങൾ നൽകുന്ന ചിത്രം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മോഡൽ ആൻസർ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. തനത് നാടക ശൈലി രചിച്ച നാടകമാണ് കാവാലം നാരായണപ്പണിക്കരുടെ അഗ്നിവർണ്ണന്റെ കാലുകൾ. അധികാരത്തിന്റെ ജീർണതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ നാടകമാണിത്. ആറ് കഥാപാത്രങ്ങളും ഗായകസംഘവും രാജാവിന്റെ പ്രതീകമായ റെക്കാലും അരങ്ങിൽ നാം കാണുന്നത് ഇവരെയാണ്. അരങ്ങിൽ വരാത്ത അഗ്നിവർണ്ണനെ കുറിച്ച് നല്ലൊരു ചിത്രം ലഭിക്കുന്നത് ഇവരിലൂടെ
പേരിലൂടെയാണ് നാടകത്തിലുടനീളം പരാമർശിക്കുന്ന പേരാണ് അഗ്നിവർണന്റെ മഹാരാജാവിൻ്റെത്. ഒരിക്കൽ പോലും അരങ്ങിൽ പ്രത്യക്ഷപ്പെടാത്ത അഗ്നിവർണൻ അരങ്ങിലെത്തുന്ന കഥാപാത്രങ്ങളിലൂടെ നാടകത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. മരക്കാലും തലയിലേറ്റി വരുന്ന വിദൂഷകനാണ് കണ്ടുകിട്ടാത്ത ദൈവമായ അഗ്നിവർണന്റെ അസാമാന്യവും അസുലഭവുമായ കാലുകളെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. പ്രജാവത്സനായ രാജാവായി വാഴ്ത്തി ആ സന്നിധിയിൽ വിശപ്പ് പോലും താണതരം കാര്യമാക്കി രാജാവിനെ വെള്ളപൂശി എടുക്കാൻ ഏറെ പരിശ്രമിക്കുന്നുമുണ്ട് വിദൂഷകൻ. കൊത്തുവാൾ എന്ന നിയമരാമയിലൂടെ രാജാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ ധാരാളം പുസ്തകം തിന്നുതീർത്ത വായുണ്ടെങ്കിലും വായിക്കാൻ നേരമില്ലാതെ അതിനായി വേറെ ഒരാളെ നിയമിച്ച രാജാവ് എന്ന കൊത്തുവാളിന്റെ പരാമർശത്തിൽ നിന്നും രാജാവിന്റെ ഇന്ദ്രിയങ്ങൾക്ക് പിടിച്ചത് പണിയുണ്ട് എന്ന് പറഞ്ഞ് രാജഗുരുവിൽ നിന്നും ഇന്ദ്രിയഭോഗത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന രാജാവിന്റെ ചിത്രം തെളിഞ്ഞു കിട്ടുന്നുണ്ട്. രാജാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന കേവല രാമന് കഷ്ടിച്ച് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിദൂഷകനും ഇന്ദ്രങ്ങൾ മരിച്ചു ജീവിക്കുന്നു എന്ന് ചിന്താരാമനും മറുപടി നൽകുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒന്നിനോടും പ്രതിബദ്ധതയില്ലാത്ത കർത്തവ്യം മറന്ന ഒരു ഭരണാധികാരിയിലേക്കാണ്. സാധാരണ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളെ നിർദ്ദയം അവഗണിക്കുന്ന ഭരണവ്യവസ്ഥയുടെ മൂർത്ത ചിത്രവും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്ന, വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിച്ചാൽ മതിയാകുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.